സഭയിൽ ഗവർണറെ തടഞ്ഞ എം എൽ എമാർക്കെതിരെ നടപടിയില്ല എന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഗവർണറെ തടഞ്ഞത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും സ്പീക്കർ പറഞ്ഞു. വാച്ച് ആൻഡ് വാർഡിനോട് ബലപ്രയോഗം നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഗവർണറുടെ വിയോജിപ്പ് സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷം എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അവരവരുടെ ബോധ്യത്തിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെയും അതാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷെ അത് നിർഭാഗ്യകരമായി പോയി. അത് എന്തായാലും സഭയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എന്തെങ്കിലും ഉണ്ടാകും? അത് ആലോചിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ രീതി എന്താണെന്ന് അവരവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യേണ്ടത്. അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താനുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഞാൻ നടത്തുന്നില്ല. പക്ഷേ സംഗതി നിർഭാഗ്യകരമായി പോയി. അതിൻ്റെ തുടർ നടപടിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അന്നത്തെ അജണ്ട ഏക അജണ്ട എന്ന് പറയുന്നത് പ്രസംഗം മാത്രമാണ്. അതുകൊണ്ട് പ്രസംഗത്തിലുള്ളത് മാത്രമേ രേഖകളിലുണ്ടാവാൻ സാധാരണഗതിയിൽ സാധ്യതയുള്ളൂ. സജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. സജിത്, ദൗർഭാഗ്യകരമായി പോയി, പക്ഷേ നടപടിയെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതായത് ഒരു ഏറ്റുമുട്ടലിന് ഇല്ല, രമ്യതയിൽ പോവാം എന്ന നിലപാട് തന്നെയാണ് സ്പീക്കർക്ക് അല്ലേ? തീർച്ചയായും. എന്തായാലും ഈ സ്പീക്കറെ ഗവർണറെ തടഞ്ഞ എന്ന അസാധാരണ നടപടിക്രമം ഉണ്ടായി. ഇതിനുശേഷവും എം എൽ എമാർക്കെതിരെ മറ്റ് അച്ചടക്ക നടപടിയോ സഭാ നടപടികളോ ഉണ്ടാവില്ലെന്നാണ് സ്പീക്കർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്ന പ്രതിപക്ഷ ആരോപണമുണ്ട്. ഈ ആരോപണത്തിലും അന്വേഷിക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് സ്പീക്കർ സ്വീകരിക്കുന്നത്. പക്ഷേ സ്പീക്കർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ പ്രതിപക്ഷത്തിന്റെ ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കണമെന്ന നോട്ടീസ് ഇപ്പോഴും സ്പീക്കറുടെ പരിഗണനയിലാണ്. ഈ നോട്ടീസ് നിയമപ്രകാരം തന്നെയാണ് എന്ന നിലപാട് വീണ്ടും സ്പീക്കർ ആവർത്തിക്കുകയാണ്. പക്ഷെ അന്തിമ തീരുമാനം നാളെ തരുന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാളത്തെ യോഗമാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും പ്രതിപക്ഷ പ്രമേയത്തെ പിന്തുണയ്ക്കില്ല എന്ന് ഇന്നലെ എ കെ ബാലൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ്. ഇനി കാര്യോപദേശക സമിതി യോഗത്തിന്റെ തീരുമാനമാണ് ഇനി നിർണായകമാവുക. കൂടാതെ സഭാരേഖകൾ നയപ്രഖ്യാപനം, അതിൽ ഗവർണറുടെ വിയോജിപ്പ്, അത് രേഖകൾ ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. കാരണം ഈ സഭാരേഖകളിൽ ഈ ഗവർണറുടെ വിയോജിപ്പ് ഉണ്ടാവില്ലെന്ന കാര്യം സ്പീക്കർ വ്യക്തമാക്കുന്നു. ഇന്നലെ വൈകിട്ടും ഇക്കാര്യം ആലോചിച്ച് വ്യക്തമാക്കുമെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. പക്ഷേ അക്കാര്യത്തിൽ സ്പീക്കർ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഗവർണറുടെ വിയോജിപ്പ് സഭാരേഖകളിൽ ഉണ്ടാവില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകൂ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ ഗവർണർ അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തിയ കാര്യം സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റത് മാത്രം, അതായത് നയപ്രഖ്യാപന പ്രസംഗം മാത്രം ഉൾക്കൊള്ളിക്കുന്ന തീരുമാനമാണ് സ്പീക്കറിൽ നിന്നും ഉണ്ടാവുന്നത്. ഈ അന്നത്തെ സംഭവത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ പ്രതികരണം, വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിക്കാതെ സഭ നടത്താൻ കഴിയില്ല എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു എന്നതടക്കമുള്ളതായിരുന്നു. ഏതായാലും വാച്ച് ആൻഡ് വാർഡിനോട് ആ വിഷയത്തിൽ എന്താണ് സ്പീക്കർ പറയുന്നത്? വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് എംഎൽഎമാരെ തടയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. അതേസമയം ഗവർണർക്ക് വഴിയൊരുക്കുക എന്ന നിർദ്ദേശമാണ് ഉണ്ടായത്. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഈ വാച്ച് ആൻഡ് വാർഡിനെ സഭയിൽ ഈ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് വളരെ അപൂർവ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. മുമ്പ് കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയതാണ്. അന്ന് സമാനമായ റൂളിംഗും ഉണ്ടായിരുന്നു. അത് അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഇന്നലെ വീണ്ടും വാച്ച് ആൻഡ് വാർഡിനെ സഭയ്ക്കകത്ത് ആ തരത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വാച്ച് ആൻഡ് വാർഡിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്നലെ ഗവർണർക്ക് മുന്നോട്ട് പോകാനായതും ആ തരത്തിൽ കാര്യങ്ങൾ നടത്താനായതും. പക്ഷേ ഇതിനിടയിൽ ചില എം എൽ എമാർക്ക് പരിക്കേറ്റു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്പീക്കർ ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആ ആരോപണം അന്വേഷിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത് അല്ലേ? പ്രതിപക്ഷത്തിന്റെ തീർച്ചയായും ഈ പ്രതിപക്ഷത്തിന്റെ ഈ മർദ്ദനമേറ്റു സ്പീക്കർ ഇന്ന് രാവിലെ ഒരു കാര്യം പറയേണ്ടായി. ഗവർണറെ തടഞ്ഞത് ദൗർഭാഗ്യകരം, പക്ഷേ പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെ വിലയിരുത്താനോ ജഡ്ജ് ചെയ്യാനോ ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ ഈ എം എൽ എ മാർക്കെതിരെ നടപടി ഉണ്ടാവില്ല. മാത്രമല്ല വാച്ച് ആൻഡ് വാർഡ് മർദ്ദിച്ചു എന്ന അവരുടെ പരാതിയിൽ അത് പരിഗണിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. സ്പീക്കറെ ഈ നടപടി എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോ യഥാർത്ഥത്തിൽ സ്പീക്കർ പോസിറ്റീവ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചാൽ മതി. സ്പീക്കർ പക്ഷം പിടിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സ്പീക്കർ പക്ഷപാതത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഈക്വിലിബ്രിയം തെറ്റും ഇതിന്റെ ബാലൻസ് തെറ്റിപ്പോകും. നിയമസഭയുടെ ബാലൻസ് നിലനിർത്തുന്നത് സ്പീക്കറുടെ കാഴ്ചപ്പാടിൽ തന്നെയാണ്. അതുകൊണ്ട് സ്പീക്കർ കറക്റ്റായി പോവട്ടെ, അതിനുള്ള നടപടികൾ എടുക്കട്ടെ. പിന്നെ എം എൽ എമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഒന്ന് നിയമസഭ തന്നെയാണ്. അപ്പൊ നിയമസഭയിൽ അവർ ചെല്ലുക എന്നുള്ളത് അതൊരനധികൃത കയ്യേറ്റമൊന്നുമല്ല.
അവർക്ക് അവിടെ ചെയ്യാൻ ചെല്ലാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്, അതിനുള്ള നടപടിയുണ്ട്. പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി അവരൊരു ശ്രമത്തും വേറെ അതിരുവിട്ട രൂപത്തിലേക്ക് പോയില്ല, അവർക്ക് പ്രതിഷേധമുണ്ട് എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെയെല്ലാം പോസിറ്റീവായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി സ്പീക്കർ ശ്രമിക്കുകയാണെന്ന് ഒരിക്കൽ ഫർദർ കോമ്മ്യൂണിക്കേഷൻസ് കുറഞ്ഞു നിൽക്കും എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. നിലവിൽ സ്പീക്കറുടെ ഈ നിലപാടും പ്രസ്താവനയും പ്രതിപക്ഷത്തിന് സ്വാഗതാർഹമാണ്. നിലവിൽ സ്പീക്കർ ഇതേ ബാലൻസ്ഡോടുകൂടി തന്നെ പോകണം. ബാലൻസ് വിട്ടുപോകുന്ന നിലപാട് വരുമ്പോഴേക്കാണ് അസ്വസ്ഥത മുളപൊട്ടുന്നത്. ആ അസ്വസ്ഥത മുളപൊട്ടുന്നത് നിയമസഭയുടെ പൊതുപ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കും. അതുണ്ടാവരുത് എന്നുള്ളതാണ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആഗ്രഹം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാഗേഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുന്നു. ശ്രീ ജയശങ്കർ, വളരെ പോസിറ്റീവാണെന്ന് തോന്നിക്കുന്നു സ്പീക്കറുടെ ഈ ഒരു പ്രസ്താവന, കാരണം പ്രതിപക്ഷത്തിന്റെ സമരം അത് ഗവർണറെ തടഞ്ഞത് ദൗർഭാഗ്യകരമായി പോയി, പക്ഷെ ആ പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെ ജഡ്ജ് ചെയ്യാനോ മാർക്കിടാനോ ഞാൻ മുതിരുന്നില്ല, എം എൽ എ മാർക്കെതിരെ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്പീക്കറുടെ നടപടി തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം ഈ നിയമസഭ കൂടുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് ഇറങ്ങിപ്പോകാനോ അവിടെയുള്ള സാധനങ്ങൾ തച്ചു തകർക്കാനും വേണ്ടിയിട്ടല്ല. അവൻ ലെജിസ്ലേറ്റീവ് ബിസിനസ് നടക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ സ്പീക്കർ വല്ല പ്രതിപക്ഷത്തിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷക്കാർ പ്രവർത്തിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്. ഏതായാലും നല്ല കാര്യം, ഇനി അദ്ദേഹം വീണ്ടും പ്രതിപക്ഷത്താവുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയത് നിർഭാഗ്യകരമാണ്, തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. പക്ഷെ പ്രതിപക്ഷക്കാർക്ക് മാന്യമായ രീതിയിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്, അതവർ വിനിയോഗിക്കും. അവരുടെ പേരിൽ നടപടി വേണമെങ്കിൽ എടുത്ത് കൂടുതൽ വഷളാക്കാമായിരുന്നു, അതെടുക്കാതിരിക്കുന്നത് സ്പീക്കറുടെ മാന്യത അന്തസ്. ഏതായാലും ഈ പ്രശ്നം ഇവിടെ കെട്ടടങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഗവർണർ നടത്തിയ പരാമർശങ്ങൾ ഇനിയിപ്പോ സഭയുടെ രേഖയിൽ വന്നാലും വന്നില്ലെങ്കിലും നടത്തിയ പരാമർശങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അത് ഈ നാട്ടിലെ എല്ലാ ആളുകളും പറഞ്ഞു. സഭാ രേഖകൾ വായിക്കുന്നതിനേക്കാളും എത്രയോ അധികം ആളുകൾ ഇന്നലെ ഈ ദൃശ്യങ്ങൾ ടെലിവിഷനിലും മറ്റും കണ്ടതാണ്. കാണാത്തവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നു. ഇനി അത് യൂട്യൂബിലും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം പ്രചരിക്കും. അപ്പൊ ഗവർണർ ഉദ്ദേശിച്ച കാര്യം നടന്നു, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി. അത് സഭാ നടപടികൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയില്ല എന്നുള്ള വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ആളുകൾ അറിയാന്നുള്ളതായിരുന്നല്ലോ ഗവർണർ ഉദ്ദേശം. അതിന് അദ്ദേഹത്തിന്റെ ദൗത്യം നിറവേറ്റി. സഭാ നടപടികളിൽ ഉൾപ്പെടുത്തിയാലും ഉൾപ്പെടുത്തിയില്ലെങ്കിലും സംഗതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജയശങ്കറാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. സജിത്ത്, കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കുകയുണ്ടായി വളരെ ടൈറ്റായിട്ടുള്ളൊരു ഷെഡ്യൂളാണ്, സർക്കാരിന്റെ ബിസിനസ് തന്നെ ഒരുപാട് ചെയ്യാനുണ്ട്. അതിനിടയിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഗവർണർക്കെതിരായ പ്രമേയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മറുപടി. അപ്പോൾ സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രമേയം ഇനി ചർച്ച ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്പീക്കർ ഇങ്ങനെ ഒരു നിലപാട് കൂടി എടുക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സജിത്ത്, ഇപ്പോൾ ശ്രീ എം സ്വരാജ് എം എൽ എയുടെ ഘട്ടത്തിലായിരുന്നു. ശ്രീ എം സ്വരാജ്, ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയ കാര്യമുണ്ടായി, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അത് ദൗർഭാഗ്യകരമായി പോയി ഗവർണറെ തടഞ്ഞത്, പക്ഷേ എങ്ങനെ പ്രതിഷേധിക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ രീതിയെ മാർക്കിടാനോ അല്ലെങ്കിൽ അതിന് ജഡ്ജ് ചെയ്യാനോ ഞാനില്ല എന്ന്. ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതിന് വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഗവർണറുടെ നില, ക്ഷമിക്കണം സ്പീക്കറുടെ ഈ നടപടിയെ? ഇന്നലെയും ഒരു ടെലിവിഷൻ ചാനൽ ഗവർണറെ തടഞ്ഞ നടപടി ശരിയോ എന്നോട് ചോദിച്ചപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി, പ്രതിപക്ഷ ഒരു സമരം ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ ഞാൻ ആണല്ല. ഈ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. അത് അവരവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ പ്രതിഷേധിക്കണം എന്ന കാര്യത്തിൽ. അപ്പൊ അതില് ഇപ്പൊ സ്പീക്കർ പറഞ്ഞതായ ഒരു കമന്റാണ് നിങ്ങൾ പറഞ്ഞ നടപടി ഇല്ല എന്നത്, അത് സ്പീക്കറുടെ വിവേചന അധികാരമാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു നടപടി വേണം എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. ഞാൻ അതിലും പ്രത്യേകമായ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ നിയമസഭയിൽ പുതുതായി അംഗമായി വന്ന ഒരാളാണ്. ഈ നിയമസഭ തുടങ്ങി, ഈ നിയമസഭയുടെ സമ്മേളനങ്ങൾ ആരംഭിച്ച കാലം മുതൽ, 14 നിയമസഭാ സമ്മേളനം ആരംഭിച്ച കാലം മുതൽ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയൊക്കെ പ്രതിഷേധിക്കുമ്പോഴും അതിലൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല. വാച്ചാൻ വാർഡ് ആദ്യമായി 14 സഭാ സമ്മേളന കാലത്ത് സഭയിൽ അവരുടെ സേവനം ആവശ്യപ്പെട്ടത് ഇന്നലെ സ്പീക്കർ ഗവർണർക്ക് വഴിയൊരുക്കാൻ മാത്രമാണ്. അപ്പോ സഭാനാഥനായ സ്പീക്കർ നിയമസഭ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് ഏറ്റവും അനുഭാവപൂർവമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളോട് ഏറ്റവും അനുഭാവപൂർവമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ആവർത്തിച്ച് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ശൈലി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പിന്തുടർന്നിട്ടുണ്ടാവുക.
ഇത് ഈ ഒരു സെഷനിൽ ഒരു ഏറ്റുമുട്ടലില്ലാതെ സുഖമായി പോകാൻ ഉപകരിക്കുന്ന ഒരു നിലപാട് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതില് സ്പീക്കറാണ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ട ഒരാൾ. ഓരോ സ്പീക്കർമാർക്കും ഓരോ ശൈലി ഉണ്ടാവും. അവർ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അവലംബിച്ചാണ് നടപടി സ്വീകരിക്കുന്നതെങ്കിലും സ്പീക്കറുടെ മനോഭാവം ഒരു പ്രധാനമാണ്. ഈ നിയമസഭ ഇപ്പോൾ 14-ാം സഭയുടെ സ്പീക്കർ ഇതുവരെ എടുത്തിട്ടുള്ള സമീപനം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് സഭാസമ്മേളനം നന്നായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ പ്രതിഷേധങ്ങളോടും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇതിനെയും കാണുന്നത്. അതിൽ ഞാൻ പ്രത്യേകമായ ഒരു അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. നന്ദി ശ്രീ സ്വരാജ് എംഎൽഎയാണ് പ്രതികരിച്ചത്. സൈത്തിലേക്ക് വീണ്ടും അവസാനമായി. സൈത്ത്, ഇതിപ്പോ പ്രതിപക്ഷമാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമാണെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നടപടി എന്ന് വിശേഷിപ്പിക്കുന്നത്, അതായത് തൽക്കാലം ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ല, സൗമ്യതയിൽ കാര്യങ്ങൾ പോവാം നാളെ തൊട്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സൈത്ത്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പ്രതിപക്ഷത്തിന്റെ പ്രമേയമാണ്, ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള പ്രമേയം. കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ബാലൻ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞിട്ടുള്ളത് വളരെ തിരക്കിട്ട ഒരു സെഷനാണ്, സർക്കാരിന്റെ ബിസിനസ് തന്നെ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന കാര്യോപദേശക സമിതിയിൽ വളരെ നിർണായകവുമാണ്. നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അനുമതി നൽകാതെ അവ തടയാൻ ശ്രമിച്ച പ്രതിപക്ഷ നീക്കത്തിന് തൊട്ട് പിന്നാലെ ഉണ്ടാകുന്ന മറ്റൊരു നീക്കമായിരിക്കും ഈ കാര്യോപദേശക സമിതി യോഗത്തിന്റെ തീരുമാനവും തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും. കാരണം ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. ഈ നോട്ടീസിന്മേൽ തീരുമാനമെടുക്കുന്നതിനാണ് നാളെ കാര്യോപദേശക സമിതി യോഗം ചേരുന്നത്. പക്ഷേ സർക്കാർ ഇതിനെ പ്രമേയത്തെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പ്രമേയം ആ തരത്തിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് പോകാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഈ പ്രമേയ നോട്ടീസ് ഇന്നലെ നിയമസഭയുടെ ബുള്ളറ്റിലും പ്രസിദ്ധീകരിച്ചിരുന്നു. സ്വാഭാവികമായും ഈ നീക്കങ്ങളൊക്കെ അവർക്കൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിടുകയായിരിക്കും. ആ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും നീക്കം. അതായത് ഗവർണറും സർക്കാരും ഒത്തുകളിക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കുക, അതായിരിക്കും പ്രതിപക്ഷ നീക്കം. പൗരത്വ നിയമ ഭേദഗതി